ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിരിക്കുന്ന വർഗീസ് ജോൺ ബ്രദറും അനമ വർഗീസും ചേർന്നാണ്. അറിയാത്ത എൻ്റെ പ്രാർത്ഥനാവിഷയം എന്ന് പറയുന്നത് വർഗീസ് ബ്രദറിന് പൂർണ്ണമായി ഒരു അത്ഭുത സൗഖ്യം വെളിപ്പെടേണ്ടതിനായി, പ്രത്യേകിച്ച് തൻ്റെ യൂറിൻ ബ്ലാഡറിൻ്റെ മേളിൽ അത്ഭുതകരമായൊരു സൗഖ്യം സംഭവിക്കേണ്ടതിനായിട്ട്. കഴിഞ്ഞ നാളുകളിൽ താൻ ഒത്തിരി പ്രയാസത്തിലൂടെയാണ് ഹല്ലേലൂയ ഈ മേഖലയിൽ കടന്നു പോകുന്നത്. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു തനിക്കൊരു അത്ഭുത സൗഖ്യം സ്വർഗത്തിലെ ദൈവം കൊടുക്കാൻ പോകുകയാണ്. ഡോക്ടർമാർക്ക് പറ്റാത്തത് യേശുവിൻ്റെ അടിപ്പണരാലുള്ള സൗഖ്യം തൻ്റെ മകൻ്റെ മേളിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. അതേപോലെ തന്നെ തൻ്റെ രണ്ട് തലമുറകളെയും ഹല്ലേലൂയ മാനിക്കേണ്ടതിനായിട്ട് ദൈവം പ്രത്യേകമായി അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട്. പ്രത്യേകിച്ച് മകൻ ഇപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്നു. മകനെ ദൈവം ഉയർത്തേണ്ടതിനായിട്ട്, ജോലിയിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് തന്നെ കർത്താവ് മാനിക്കാൻ പോകുന്നതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മകളിപ്പോൾ ബോംബെയിലായിരിക്കുന്നു. അറിയാം, മുംബൈയിൽ കർത്താവ് ശക്തമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, ആ മകളുടെ എല്ലാ ആവശ്യത്തിൻ്റെ മേളിലേക്കും ദൈവത്തിൻ്റെ കരം നീട്ടേണ്ടതിനായിട്ട്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കും ദൈവം ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അല്ലെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ വിശ്വസിക്കാമെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും കടക്കാരനല്ലാത്ത ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് മീഡിയ മാർഗത്തിലെല്ലാം അല്ലെങ്കിൽ അനേകർ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ അനേകരോട് ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് വേണ്ടിയും എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ വിശ്വസിക്കാം ദൈവം ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വർഗീസ് ജോൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ അത്ഭുത സൗഖ്യം തൻ്റെ യൂറിൻ ബ്ലാഡറിൻ്റെ മേളിൽ സംഭവിക്കേണ്ടതിനായിട്ട് കർത്താവെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി തൻ്റെ ഹല്ലേലൂയ ആ അടിവയറ്റിലോട്ട് വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. കർത്താവെ, അവിടെ നിൽക്കുന്ന നീരും എല്ലാ പ്രശ്നങ്ങളും മാറി ഇപ്പോൾ തന്നെ സൗഖ്യം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നപ്പ അനമ്മ വർഗീസസിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, തൻ്റെ ശാരീരികവും മാനസികവും എല്ലാ നിലയിലും ദൈവം ബലപ്പെടുത്തുകയും മുൻപോട്ട് നടത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രണ്ട് മക്കളുടെയും ഭാവിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകനിപ്പോൾ ബാംഗ്ലൂരിലാണല്ലോ, അപ്പം കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ജോലിയിൽ ഒരു വലിയ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തണമേ. അപ്പം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുമ്പിലായിരിക്കുന്ന മകളുടെ ഭാവി ജീവിതം അങ്ങയുടെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. ഇതുവരെയും കാണാത്ത, ഇതുവരെയും കേൾക്കാത്ത അത്ഭുതം തനിക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ഞാനൊരു അത്ഭുതത്തിൽ വിശ്വസിക്കുന്നപ്പ ഇപ്പോൾ തന്നെ അങ്ങയുടെ മകളെ തൊടുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ അങ്ങയുടെ മകളെ തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ഒരു വലിയ ദൈവകൃപ ആ മകളുടെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടെ എന്നോട് സംസാരിക്കണമേ, ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിനകത്തൊരു വഴി തുറക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ ആ ഏകാഗ്രഹൃദയത്തോടുകൂടെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുകയാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുതത്തിൻ്റെ സമയമായിരിക്കും, ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായിരിക്കും. കാരണം ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ വചനം ദൈവമായിരുന്നു എന്നുള്ള ഉറപ്പോടെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അയക്കപ്പെടുന്ന വചനം അതതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, അല്ല, പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം 147-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്നു അവൻ്റെ വചനം. ഹല്ലേലൂയ. ഏത് പട്ടണത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും തൻ്റെ അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് അത്ഭുതത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീനെപ്പോലും കിട്ടാതെ നിൽക്കുന്ന പത്രോസിൻ്റെ പടകിനകത്തേക്ക് ഇതാ, ഹല്ലേലൂയ, യേശുവിൻ്റെ ശബ്ദം വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമോ, ആ രാത്രി മുഴുവൻ ആ കടലിൻ്റെ ശാസ്ത്രം അറിയാവുന്ന പത്രോസ് നോക്കിയിട്ട് ഒരു ചെറിയ മീനും കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം ആ പടകിനെ നിറച്ച്
അടുത്ത് നിൽക്കുന്ന മറ്റു പടകളിലേക്കും അനുഗ്രഹത്തെ കൊണ്ടുവന്നു. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കഴിവിൽ നടക്കാത്തത് ദൈവശബ്ദത്തിനകത്ത് വെളിപ്പെട്ടു വരും. ഒരത്ഭുത സൗഖ്യം സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ വചനശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി വചനം ഒരത്ഭുതമായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യം പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. തമ്പുരാൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ജീവനും ആത്മാവുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവവചനം ചിലവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവവചനം ശ്രദ്ധിക്കുന്നവർക്കറിയാം, എബ്രായ ലേഖനം 4 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം 112 സങ്കീർത്തനം പറയുന്നു, ഈ വചനത്തെ പ്രമാണിക്കുന്ന, ഈ വചനത്തിനകത്ത് നിൽക്കുന്ന ആ ഓരോ മക്കളുടെയും ഭവനത്തിനകത്ത് ഐശ്വര്യവും സമ്പത്തും വെളിപ്പെട്ട് വരുമെന്നുള്ളതാണ്. മറ്റ് ഉള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേകത ദൈവവചനത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. 1 ശ്രദ്ധിക്കുന്നവർക്കറിയാം, അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും നിലവാടത്ത് വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എങ്കിൽ വിശ്വാസത്തിൽ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓരോ ദൈവമക്കളും ദൈവശബ്ദത്തിന് വേണ്ടി അല്ലെ ചെവിയെ ചായ്ക്കുന്ന അല്ലെ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ എപ്പിസോഡിൻ്റെ 2 ഭാഗമാണ്. ഹല്ലേലൂയ. ആദ്യ എപ്പിസോഡിൽ ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ട സ്ഥലത്തേക്ക് മടക്കി വരുത്തുന്ന ദൈവം, ആ ഉടഞ്ഞ സ്ഥലത്ത് ദൈവം തന്നെ മടക്കി വരുത്തി മാനിക്കുമെന്നുള്ളത് നിങ്ങൾ കേട്ടു. ഉൽപ്പത്തി പുസ്തകം 16:9 വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് പറയുകയാണ്, നീ നിൻ്റെ യജമാനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെന്ന് അവൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവിടെ ജീവിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ ഇറങ്ങിപ്പോയ, ഓടിപ്പോയ, തകർന്നുപോയ സ്ഥലത്തേക്ക് ഇത് ഹാഗാറിനെ ദൈവശബ്ദം മടക്കി വരുത്തുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവർ, ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ട ആളില്ല, കുടുംബ തകർച്ചയിൽ ആ വീട്ടിൽ നിറക്കപ്പെട്ടു, അറിയ ആരും സഹായിക്കാനില്ലാതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇതാ ഒരു ദൈവശബ്ദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു. നിന്നെ ദൈവം മടക്കി വരുത്തുവാൻ പോകുന്നു. എൻ്റെ ദൈവം നിന്നെ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് മാനിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ നിലയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഭാഗം നമ്മൾ ഹാഗാറിൻ്റെ വിഷയം ആഴമായി ശ്രദ്ധിച്ചു. എൽ റോയി എന്നുള്ള പദം വെളിപ്പെട്ടു, എന്നെ കാണുന്നവൻ. ഹല്ലേലൂയ. എന്നെ അറിയുന്നവൻ. ഹല്ലേലൂയ. ആ നിലകളിൽ തന്നെ ഇന്നത്തെ മെസ്സേജിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. 1 Samuel 16 വരുന്നു. 16 പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ദാവീദിൻ്റെ ദൈവം ആളയച്ച് കാട്ടിൽ നിന്ന് വരുത്തി അഭിഷേകം ചെയ്യുകയാണ്. 1 Samuel 16 അതിൻ്റെ 7 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. യഹോവ ശമുവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ്റെ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയരെ, ഈ എപ്പിസോഡിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്ന ഈ വചനത്തിനകത്ത് ആഴമുണ്ട്. പ്രിയരെ, മനുഷ്യൻ കണ്ണിന് കാണുന്നതാ നോക്കുന്നത്, എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആരും നിങ്ങളെ കാണുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം അറിയുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 500 ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. പുറമേ ഉള്ളവർ അല്ലെങ്കിൽ ആദ്യം കാണുന്നവരെ ശ്രദ്ധിക്കുമെങ്കിലും അതിനകത്ത് ആ 500 നടുവിൽ ഹൃദയ നുറുക്കത്തോടെ ആ വിശ്വബോധത്തോടെ നിൽക്കുന്നവനെ കാണുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്കറിയാൻ പറ്റും. ഒരു സ്കൂളിൽ 1000 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് എല്ലാ കുഞ്ഞുങ്ങളെയും അറിയണമെന്നില്ല. ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളുടെയും അവസ്ഥ അറിയണമെന്നില്ല. പക്ഷെ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ആ വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർ ഈ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകും? ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഇതാ യഹോവ ശമുവേലിനോട് പറയുകയാണ്, മനുഷ്യൻ പുറമേയുള്ളത് നോക്കിയാണ്, അവൻ്റെ കണ്ണ് കാണുന്നത് നോക്കുന്നു, എന്നാൽ ഞാനോ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. എങ്കിൽ നമ്മൾ 10 വാക്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമുവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമുവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 11 വാക്യം, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമുവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയിക്കുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ഇശായിയോട്, ആളെ അയച്ചവന് വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഹല്ലേലൂയ, ഇതാ ശമുവേൽ പ്രവാചകൻ്റെ മുമ്പിലേക്ക് ദാവീദിൻ്റെ പിതാവ് ഇശായി 7 എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ മുകളിൽ നിൽക്കുന്ന 7
ഓരോരുത്തരെ ഓരോരുത്തരെയായി കൊണ്ടുവന്ന് വെളിപ്പെടുത്തി ഇവനായിരിക്കും ഇവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് പേരെയും നിർത്തിയിട്ടും ദൈവം അവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല, നിങ്ങൾ കരുതുന്നത് പോലെ ആയിരിക്കത്തില്ല ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കാരണം എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾക്കും മുകളിലായിട്ടാണ് ദൈവം കരുതിക്കൊണ്ട് നിൽക്കുന്നത്. നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, അത് ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെയെന്ന് വചനം വ്യക്തമായി പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഒരു ഭക്തനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ അത് ഒരു മനുഷ്യന് അളക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും എല്ലാ ഉയർന്ന പർവ്വതങ്ങൾക്കും ഫ്ലൈറ്റിൻ്റെ വരെയും ഉയരം അളക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ കരുതൽ ആർക്കും അളക്കാൻ കഴിയാത്തതാണ്. വിശ്വാസ കണ്ണിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ സ്വീകരിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. ഹല്ലേലൂയ. ഇശായിയോട് ഹല്ലേലൂയ ഇതാ ശമുവേൽ പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രവാചകൻ ചോദിക്കുകയാണ്, നിൻ്റെ മക്കളെല്ലാവരും ആയോ? ഹല്ലേലൂയ. ഏഴുപേരെയും കണ്ടിട്ട് ചോദിക്കുമ്പോൾ ഒരുത്തൻ ഹല്ലേലൂയ ഇനിയുമുണ്ട്. ഹല്ലേലൂയ. ആ പറച്ചിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തള്ളപ്പെട്ടവനാണ്, ഒറ്റപ്പെട്ടവനാണ്, അറിയോ ഒന്നിനും അറിയോ പ്രയോജനം ഇല്ലാത്ത നിലയിലാണ് ഇശായി ദാവീദിനെ കുറിച്ച് പറയുന്നത്. ഒരുത്തനുണ്ട്, അവൻ എൻ്റെ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇളയ മക്കൾ അപ്പന് ഏറ്റവും ഇഷ്ടമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അവർ അപ്പനോടും അമ്മയോടും കൂടെ അല്ലെങ്കിൽ ചേർന്ന് വസിക്കുകയും മൂത്ത മക്കളായിരിക്കും ആടുകളെ മേയ്ക്കാൻ കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയതാ, ഇളയ മകനായ ദാവീദിനെ തൻ്റെ അപ്പൻ്റെ ആടുകളുമായിട്ട് കൊടുങ്കാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഇശായോട് ശമുവേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, അവനെ ആളെ അയച്ചു വരുത്തണം, അവൻ വന്നിട്ടല്ലാതെ ഇനി ഞാനും നിങ്ങളും പന്തിക്കിരിക്കത്തില്ല. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, തെള്ളിയ സ്ഥലത്ത്, ഒറ്റപ്പെടുത്തിയ സ്ഥലത്ത് എൻ്റെ ദൈവം മടക്കി അയക്കാൻ പോവുകയാണ്, നിന്നെ മാനിക്കാൻ പോവുകയാണ്. ആഴം ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആളെ അയക്കാതെ ദാവീദ് ഈ ചടങ്ങിനകത്തോട്ട് വന്നാൽ അല്ലെങ്കിൽ ഈ ഈ അനുഭവത്തിലോട്ട് വന്നാൽ അവൻ്റെ ജ്യേഷ്ഠന്മാരും അപ്പനും ഒരേപോലെ അവനെ നിന്ദിക്കും. ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന എല്ലാവരും വിളിച്ചു ചോദിക്കും, നിന്നെ വിളിച്ചായിരുന്നോ, നിന്നെ ഇതിനകത്തോട്ട് അല്ലെങ്കിൽ ക്ഷണിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ദൈവം ഒരുത്തനെ മടക്കി വരുത്തിയാൽ, ദൈവം ഒരുത്തനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പിന്നെ മനുഷ്യന് വായനക്കാൻ അല്ലെങ്കിൽ അധരം തുറക്കുവാൻ കഴിയത്തില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരുണ്ടോ? നിങ്ങൾ കരഞ്ഞുകൊണ്ടും നുറുങ്ങിയും കൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ആ ജോലിയിൽ നിന്ന് എന്നെ തള്ളി, ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി, എൻ്റെ ബന്ധുക്കാരെല്ലാം എന്നെ മാത്രം മാറ്റി നിർത്തുകയാണ്, ഇങ്ങനെയൊക്കെ അനേക ഹല്ലേലൂയ പ്രതികൂലത്തിൽ പ്രതിസന്ധിയിൽ ശ്രദ്ധിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഇന്നത്തെ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ദൈവശബ്ദം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ നോക്കെ, ദാവീദ് ഇതൊന്നും അറിയാതെ അപ്പൻ്റെ ആടുകളുമായി ദൈവത്തെ ഹല്ലേലൂയ രഹസ്യത്തിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ആരാധിച്ച് മുൻപോട്ട് പോവുകയാണ്. ഞാൻ ആത്മാവിൽ ദൂതു കൈമാറുകയാണ്. രഹസ്യത്തിൽ ആരാധിക്കുന്നവനെ പരസ്യത്തിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രഹസ്യത്തിൽ കരയുന്നവനെ പരസ്യമായി ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ കരയുന്നതെങ്കിൽ ഹല്ലേലൂയ ആരും നിന്നെ മനസ്സിലായില്ല, ആരും നിന്നെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ എൽറോയി കാണുന്നവൻ നിന്നെ കണ്ടു കഴിഞ്ഞു, നിൻ്റെ സങ്കടം ബോധിച്ചു കഴിഞ്ഞു, നിനക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഈ പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇതാ ആളെ അയച്ച് ദാവീദിനെ വരുത്തുകയാണ്. എല്ലാവരും തെള്ളിയവരുടെ എല്ലാവരെയും മധ്യത്തിൽ വെച്ച് ദാവീദിൻ്റെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അഭിഷേകം ഒരു വ്യക്തിയുടെ മേലിൽ വന്നാൽ, ദൈവം ഒരു വ്യക്തിയെ കൂട്ടി വരുത്തിയാൽ, ദൈവം ആ തകർന്ന സ്ഥലത്ത് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൂത് കൈമാറുകയാണ്, നിന്റെ ഉയർച്ച ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും, നിന്റെ വലിപ്പം അല്ലെങ്കിൽ ആർക്കും അളക്കാൻ കഴിയാത്തതാണ്. അഭിഷേകം ചെയ്തു കഴിഞ്ഞു പ്രവാചകൻ അവിടെ നിന്ന് പോയി, പക്ഷേ ഷൗൽ ആളെ അയച്ച് അറിയാ ദാവീദിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അറിയാ നിന്റെ അപ്പനും നിന്റെ സഹോദരന്മാർക്കും അറിയ ഇന്നലെ വരെയും നിന്നെ പറഞ്ഞ പദങ്ങൾ മാറ്റി പറയേണ്ടി വരും, നിന്റെ പട്ടണക്കാർ നിന്നെ അറിയ നിന്ദിച്ച പദങ്ങൾ മാറ്റി പറയേണ്ടി വരും. വിശ്വസിക്കാമെങ്കിൽ തകർന്ന അതേ സ്ഥലത്ത് തന്നെ, തകർന്ന അതേ ഭവനത്തിൽ തന്നെ എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ നോക്കിയേ, ദാനിയൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ദാനിയൽ പ്രാർത്ഥിക്കുന്നു എന്ന് കണ്ട് തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ താൻ ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ലെന്നുള്ള നിലയിൽ ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവത്തിന് വേണ്ടി മുമ്പോട്ട് പോകുന്ന നിനക്ക് വേണ്ടി ലോകം കാണാത്ത ചില വഴികൾ എൻ്റെ ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവം ദൈവത്തിൻ്റെ വലിപ്പം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുന്നു. സിംഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, സിംഹത്തിൻ്റെ വാ ദൈവത്തിൻ്റെ ദൂതൻ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതേ സിംഹക്കുഴിയിൽ
പട്ടികയിൽ നിന്ന് എവിടെയാണോ താൻ തകർന്നു എന്ന് പറഞ്ഞത് അവിടേക്ക് ഇതാ ജയാളിയാക്കി ദൈവം മടക്കി വരുത്തുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം, യേശു കണ്ണുനീർ വാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു എന്തിനു വേണ്ടിയാണ് കണ്ണുനീർ വാർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് പ്രിയനായ ലാസർ മരിച്ചു 4-ാമത്തെ ദിവസത്തിലാണ് യേശു വന്ന് നിൽക്കുന്നത്. തൻ്റെ സഹോദരിമാർ അല്ലെ കരയുന്നുണ്ട്, അല്ലെ അവരുടെ കൂടെ നിൽക്കുന്നവർ കരയുന്നുണ്ട്. കാരണം അല്ലെ ആ കരച്ചിൽ, ആ നുറുക്കത്തിൽ എൻ്റെ യേശു മാറി നിന്ന് ചിരിക്കുന്നവനല്ല, അല്ലെ തൻ്റെ അല്ലെ സ്നേഹിക്കുന്ന തന്നെ വിളിക്കുന്നവർ കരയുന്നത് കണ്ടപ്പോൾ അവരോട് മനസ്സലിഞ്ഞ് അവരോടുകൂടെ യേശു കരയുകയാണ്. ഇന്ന് നിങ്ങളുടെ തകർച്ചയിൽ, നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, ചതഞ്ഞ് ഓടെ ഓടിക്കാത്ത, പുകയുന്ന തിരിയെ കെടുത്താത്ത, അല്ലെ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെ നദിയിലൂടെ കടന്നു പോകുമ്പോൾ, ഇനി അറിയ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നദി നിന്റെ മേളിൽ കവിയുകയില്ല, ആ അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ലെന്നുള്ള വാക്തത്വവുമായി ഒരുവൻ നിന്റെ കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ശദ്രക്കും മേശക്കും അബദ്നോഗും ദൈവത്തെ സേവിക്കാനായിട്ട് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അവരിതാ എരിയുന്ന തീച്ചുളയിലേക്ക് എറിയപ്പെടുകയാണ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു, അവസാനിച്ചു, തീർന്നു എന്ന്. ഹല്ലേലൂയ. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇതാ തീയിൽ 4-ാമനായി ഇറങ്ങി വന്ന് അവരുടെ രോമത്തിന് പോലും കേടുവരുത്താതെ, അവരുടെ വിശ്വാസത്തിന് കേടുവരുത്താതെ അവരെ ഇതാ ദൈവം മടക്കി വരുത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനെ മാറ്റുവാൻ പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ വിളിച്ച് പറയട്ടെ, യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കുന്നവർക്കറിയാം, 11:35 എൻ്റെ ദൈവം കണ്ണുനീർ വാർത്തു എങ്കിൽ ഏത് വിഷയത്തിനകത്താണോ എൻ്റെ കർത്താവ് കരഞ്ഞത്, അവിടെ നിൽക്കുന്നവർ, ദൈവത്തെ വിളിച്ചവർ കരഞ്ഞത് അറിയാം. 12-ാമത്തെ ഒരു അധ്യായം അവർക്ക് വേണ്ടി ദൈവം എഴുതുന്നുണ്ട് അറിയാം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ, നിങ്ങൾ തീർന്നു എന്ന് ലോകം വിധി എഴുതിയ സ്ഥലത്ത്, നിങ്ങൾ തീർന്നു എന്ന് നിങ്ങളെ നോക്കിയവർ പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ദൈവം ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. എൻ്റെ ദൈവം ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. ഹല്ലേലൂയ. 12:2 അല്ലെ മരിച്ചുപോയ ലാസർ യേശുവിൻ്റെ കൂടെ പന്തിക്കിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിനക്ക് വേണ്ടി ആ കണ്ണുനീരിൻ്റെ ആ നുറുക്കത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ കർത്താവ് കരം പിടിച്ചു ഉയർത്ത മാത്രമല്ല, ഒരാഘോഷത്തിലേക്ക് പന്തിക്കിരിക്കുവാൻ, യേശുവിൻ്റെ കൂടെ ഇരിക്കുവാൻ ദൈവം നിനക്കൊരവസരം തരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കേ, ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസിലേക്ക് എറിഞ്ഞത് ഇനി ഒരിക്കലും മടങ്ങി വരാത്തവരുമാണ്. ഹല്ലേലൂയ. തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്മോസിൻ്റെ നടുവിൽ, 7 നിലവിളക്കിൻ്റെ നടുവിൽ അറിയാം, നിലയിരങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ഹല്ലേലൂയ മാറത്ത് പൊൻകച്ച അണിഞ്ഞുകൊണ്ട് യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുകയാണ്. ലോകം ഇതുവരെയും കാണാത്തതുപോലെ യോഹന്നാന്റെ കണ്ണുകൾക്ക് അഗ്നിജാലയ്ക്ക് സമമായുള്ള കണ്ണുള്ളവനെ കാണാൻ കഴിയുന്നു. വിശ്വസിക്കാമെങ്കിൽ നിന്റെ പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും, നിന്റെ തകർച്ച എത്ര വലുതാണെങ്കിലും, എൻ്റെ കർത്താവ് ഇതാ നിന്നെ മടക്കി വരുത്തുവാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിന്നെ മടക്കി വരുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. തിമായിയുടെ മകനായ ബർത്തിമായി ഹല്ലേലൂയ എല്ലാവരും എതിർത്തു, നിനക്ക് മാത്രം സൗഖ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഹല്ലേലൂയ അവൻ്റെ നിലവിളി അലിയ യേശുവിനെ അവിടെ നിർത്തി. അലിയ യേശു പറയുന്നു, അവനെ വിളിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ജോലിയിൽ നിന്നെ മടക്കി വിളിക്കാൻ പോവുകയാണ്. അലിയ നിന്റെ ആ തകർന്നുപോയ, അടഞ്ഞുപോയ ആ വഴിയിൽ എൻ്റെ ദൈവം പുതിയൊരു വഴി തുറക്കാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയും, എന്നെ മടക്കി വരുത്തുന്ന, എൻ്റെ തകർന്ന സ്ഥലത്ത് എന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, എൻ്റെ നിന്ദയെ മാറ്റുന്ന ഒരു ദൈവത്തെ ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. ദാവീദിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അറിയാം അന്നു മുതൽ ദാവീദ് ഹല്ലേലൂയ തൻ്റെ അപ്പന്മാരുടെയും സഹോദരരുടെയും അടുകിൽ അറിയാം മാനിക്കപ്പെട്ടവനായി തീരുകയാണ്. ഹല്ലേലൂയ. കാരണം ആരും കാണാത്തവനെ കാണുന്ന ഒരു ദൈവമുണ്ട്, ആരും അറിയാത്തവനെ അറിയുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോഴും നിങ്ങളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന പത്രോസിനെ ലോകക്കാരെല്ലാം നിന്ദിച്ച് കാണാം. ഹല്ലേലൂയ. കൂടെ നിന്നവർ പഴിച്ചു കാണാം. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, ആ തകർന്ന പടകിൽ, ആ നിന്ദിക്കപ്പെട്ട ആ പടകിൽ, ഹല്ലേലൂയ ആ ശൂന്യമാക്കപ്പെട്ട വലയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു നിറവിനെ തരാൻ ശക്തനാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം മടക്കി വരുത്തുന്നവനാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഹല്ലേലൂയ ഇന്ന് ഒരു പക്ഷേ അറിയ എല്ലാ വഴികളും അടഞ്ഞായിരിക്കാം, സാമ്പത്തിക വഴികൾ അടഞ്ഞിട്ടുണ്ടാകാം, തലമുറയില്ലാതെ കുടുംബം തകർന്നവരായിരിക്കാം, ഒറ്റപ്പെട്ട നിലയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ഇനി ഒരു ഉയർച്ച പ്രതീക്ഷിക്കാതായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളോട് എൻ്റെ തമ്പുരാൻ പറയുക, ഞാൻ നിന്നെ മടക്കി വരുത്താൻ പോവുകയാണ്, ഞാൻ നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്, എൻ്റെ കർത്താവിന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കേ, മോശ 40-ാമത്തെ വയസ്സിൽ മിശ്രയം വിട്ട് ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. നീണ്ട 40 വർഷം അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് ഹല്ലേലൂയ ഇനിയൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ മുൾപ്പടർപ്പിൽ
അഗ്നി കത്തുകയാണ്. ആ മുൾപ്പടപ്പിൻ്റെ നടുവിൽ നിന്ന് ഒരു ദൈവശബ്ദം മോശെ ആ മുൾപ്പടപ്പിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. മോശയോട് പറയുന്നു, ഞാൻ നിന്നെ മടക്കി അയക്കാൻ പോകുന്നു. നിന്റെ മേളിൽ കിടക്കുന്ന നിയോഗം ആർക്കും തൊടുവാൻ കഴിയത്തില്ല. നിന്റെ മേളിൽ കിടക്കുന്ന വിളിയെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. നീ 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഇസ്രായേൽ മക്കളെ അലിയ വാഗ്ദത്ത ദേശത്തിലേക്ക് നടത്താൻ പോവുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നീ അവരെ വിടുവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡിനകത്ത് ചിലവർ നിയോഗത്തിൽ എഴുന്നേറ്റ് വരാൻ പോകുന്നു. തകർന്ന അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ മടക്കി വരുത്താൻ പോവുകയാണ്. മിസ്രയീമിലേക്ക് ഇനി ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞ മോശെ അധിക ബലത്തോടുകൂടെ എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലത്തോടുകൂടെ ഇതാ എൻ്റെ കർത്താവ് മോശെ നടത്തുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വരാട്ടെ. എൻ്റെ പേര് സുധാ. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് ഈ വലത്തെ കര പൊക്കാൻ വയ്യായിരുന്നു. പക്ഷേ എനിക്ക് ഈ ദൈവസന്നിധി വന്ന് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ കൈയടിക്കുമ്പോഴൊക്കെ എനിക്ക് പൊക്കാനൊന്നും വയ്യ. ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ആരാധിക്കുമായിരുന്നു. ആരാധിച്ച് ആരാധിക്കും. പിന്നെ ആരാധന കഴിഞ്ഞ് ഞാൻ ഇന്നലെ ആരാധിച്ചു. ദൈവദാസൻ ഇതെനക്ക് ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ വിടുതൽ ശുശ്രൂഷ ഇങ്ങനെ പ്രാർത്ഥിച്ച് കൈകൾക്കൊക്കെ ഇതുപോലത്തെ ശുശ്രൂഷയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇതെല്ലാം മറന്ന് ഞാൻ അവിടെ നിന്ന് കറക്കിയൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ആ വേദന പിന്നെ വന്നിട്ടേ ഇല്ല. ഈ നല്ലവണ്ണൊക്കെ പൊക്കാൻ കറക്കാൻ എല്ലാം ചെയ്യാം. തന്ന വിടുതലിനാ ഞാൻ ദൈവത്തിന് നന്ദി, ദൈവദാസന് നന്ദി പറയുന്നു. ആമേൻ. കർത്താവ് അത്ഭുതമായ വിടുതൽ സഹോദരിക്ക് കൂടുതലായി നന്ദി. ഒരുമിച്ച് സഭയൊന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ ആ സൗഖ്യത്തിൽ നിലനിൽക്കട്ടെ. എൻ്റെ കൈയും കാലും തളർന്നാണ് ഞാനിവിടെ വന്നത്. ഇപ്പം ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കുന്നു. കൈകാല് തളർന്ന മനുഷ്യനായിട്ടാണ് ഈ ആരാധന വന്നത്. ഇപ്പം സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഒന്ന് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവരാ. കർത്താവെ അങ്ങ് ചെയ്യുന്ന അത്ഭുത സാക്ഷ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പറയാ ആ സമയത്ത് എന്തായിരുന്നു പ്രശ്നം? ഹല്ലേലൂയ. ബ്ലഡിലോ എന്തോ ഒരു ഭയങ്കരമായ ക്യാൻസർ ആണെന്ന് തെളിയപ്പെട്ട രോഗമാണ്. ഹല്ലേലൂയ. ഈ മകന് വാസ്തവത്തിൽ അന്നേരം ഈ കാണുമ്പോൾ ഇത്രയും ഹല്ലേലൂയ സൗന്ദര്യമോ ബലമൊന്നും ഇല്ലായിരുന്നു. കർത്താവ് അത്ഭുതകരമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. ഒരു വാക്കൊന്ന് പറയൂ. പറയാം അന്നേരം അന്ന് ശരീരത്തിൽ നല്ല ക്ഷീണം തളർച്ചയുള്ള സമയത്ത് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ പ്ലേറ്റ്ലൈറ്റും WBCയും HB കുറവായിരുന്നു. അന്ന് പ്ലേറ്റ്ലൈറ്റ് ഒരു മനുഷ്യന് 2 ലക്ഷം 3 ലക്ഷം രൂപ വേണമായിരുന്നു. എനിക്ക് അന്ന് 3000 പോലും ഇല്ലായിരുന്നു ശരീരത്ത്. HB 5 ഉള്ളായിരുന്നു. ഒരു 15 കുറഞ്ഞത് വേണം. WBCയും കുറവായിരുന്നു. ഇതെല്ലാം താഴ്ത്ത നിലയിലായതുകൊണ്ട് അവർ സ്ഥിരീകരിച്ചു ഇത് ക്യാൻസറാണ്. എത്രയും പെട്ടെന്ന് RCC പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പരിശോധിച്ചപ്പം അവിടെ അഡ്മിറ്റാക്കി. അങ്ങനെ ബ്ലഡ് ആഴ്ചതോറും കുത്തിവയ്പ്പുമായിരുന്നു. ഇങ്ങനെ അലക്കാത്ത പിള്ളേർക്ക് വന്ന് ബ്ലഡ് ശകായിക്കുമായിരുന്നു. പക്ഷേ ഇല്ല, ഓട്ട പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം വരെ വയസ്സിലാണെന്ന് പറഞ്ഞ് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ നമുക്കിനി ബോൺ മാരോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉൾമാര ടെസ്റ്റ് ചെയ്തപ്പോൾ മതിയായ തെളിവ് കിട്ടുന്നില്ല. പിന്നെയും ഒരു 2 മാസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. അന്നേരം പറഞ്ഞു സംശയമാണ്, ഇനി നമുക്ക് കീമോ ചെയ്യാം, വീണ് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പേഷ്യൻ്റ് ഒരുപാട് വന്നുകൊണ്ടിരുന്ന സമയത്ത് തൽക്കാലം നിങ്ങൾ പോയി വരാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫാസ്റ്റ് അടുത്ത് വന്നത്. അങ്ങനെ ഫാസ്റ്റ് പ്രാർത്ഥിച്ചു. അങ്ങനെ ബ്ലഡിലും എല്ലാം കൗണ്ടിങ്ങിലെല്ലാം മാറ്റം വന്നു. അങ്ങനെ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ സക്സസ്സായി. ഒന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ആ ഈ മകനെ എനിക്കിന്നും ഓർമ്മയുണ്ട്. കണ്ടാൽ വിളറി വെളുത്ത് ഒരു മാർഗമില്ലാത്ത ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൊല്ലത്തെ ആരാധന നിൽക്കുന്നത്. അത്ഭുത മന്ത്രിയാണ്. പ്രേര വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. നിങ്ങൾ ഇതുവരെയും കാണാത്ത വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുവാൻ പോവുകയാണ്. ഇതൊരു സൗഖ്യത്തിൻ്റെ, ഇതൊരു മിറക്കൽ ടൈമാണ്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു.
വലുത് പ്രതീക്ഷിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ കണ്ണുകൾ അടച്ച് രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കരം വെച്ചാട്ടെ. ഇതൊരു മിറക്കിൾ ഹീലിങ്ങിൻ്റെ ടൈമാണ്. അത്ഭുത സൗഖ്യങ്ങൾ നടക്കുവാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സമയത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലലുയ. ഈ സമയത്ത് തന്നെ മിനി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകൾക്ക് വേണ്ടി അത്ഭുത സൗഖ്യം നടക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, കടബാധ്യതയിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ച രണ്ട് സഹോദരിമാരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി അത്ഭുതകരം ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, വഴിയടഞ്ഞു, രോഗം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലലുയ അലലുയ ഒരു ബ്രദറിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അലലുയ, പ്രദീപ് എന്ന പേര്. ആ ബ്രദറിന് വേണ്ടി അത്ഭുതം സംഭവിക്കുകയാണ്. അലലുയ. ഞാൻ ഈ സമയത്ത് തന്നെ മകേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. സ്റ്റീവൻ, ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഭാരം മാറുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ചില വിടുതലുകൾ ഇപ്പോൾ എന്നെ കാണുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അപ്പാ, വസ്തു ഹല്ലേലൂയ കളിപ്പിക്കപ്പെട്ടു പോലെ, ഹല്ലേലൂയ ഇഷ്ടപ്പെട്ടു പോയതുപോലെ അലിയ നിൽക്കുന്ന ചിലവർക്ക് വേണ്ടി ദൈവപ്രവൃത്തികൾ നടക്കുകയാണ്. കർത്താവെ, ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ സമയമാക്കണമേ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ. അപ്പാ, ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആസ്മാ രോഗികൾ സൗഖ്യമാകട്ടെ. നെഞ്ചിനകത്ത് ഭയങ്കരമായ ഹല്ലേലൂയ നെഞ്ചുരുക്ക് പോലെ നിൽക്കുന്ന, എപ്പോഴും ശ്വാസം മുട്ടലിന് തോന്നുന്ന ഹല്ലേലൂയ ഒരു ബ്രദറിനെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. സുരേഷിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഹല്ലേലൂയ പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. ജൂലി എന്ന് കാണിക്കുന്ന ഒരു സൗകര്യം എനിക്ക് കാണാം. ആ മകൾക്ക് വേണ്ടി അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ചിലവരുടെ ജീവിതത്തിനകത്ത് ആർക്കും അറിയ തടയാൻ പറ്റാത്ത രീതിയിൽ ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ്. നിങ്ങളുടെ ആ ബിസിനസ്സിനെ ദൈവം വാതിൽ തുറക്കുന്നു. നിങ്ങൾക്ക് പുത്തൻ ബന്ധങ്ങൾ ദൈവം തരികയാണ്. അറിയ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവർ അറിയ, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അറിയ, വലിയ പേരുള്ള കുടുംബ പേരുള്ള ഒരു കുടുംബം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുത വഴി ദൈവം തുറക്കുകയാണ്. അറിയ, സനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വിടുതൽ. അറിയ, എബ്രഹാം എന്ന് കാണിക്കുന്ന ബ്രദറിന് വേണ്ടി, കുടുംബം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ ബ്രദറിന് വേണ്ടി അത്ഭുതം ദൈവം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതൽ സംഭവിച്ചതിനായി സ്തോത്രം. യേശുവേ, അങ്ങയുടെ രക്തം ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേളിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവേ, ഓരോ മക്കളും വിടുതൽ പ്രാപിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കാണുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും അറിയ വേഗത്തിൽ 8111 എന്ന് കാണുന്ന പ്രയലിലേക്ക് വിളിച്ചാട്ടെ. അറിയ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വാട്സാപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, 9072 എന്ന് കാണുന്നത്. അതിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഹല്ലേലൂയ, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളും സൂമിലേക്ക് കടന്നു വരണമെന്ന് ഉറപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ദൈവത്തിൻ്റെ കരം നിങ്ങളെ മാനിക്കട്ടെ. അത്ഭുതം പ്രതീക്ഷിക്കണമെന്ന് ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ഈ എപ്പിസോഡുകളെ സഹായിക്കണമേ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ലിങ്ക് കൊടുത്താട്ടെ. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തിക്കായിട്ട് നമുക്ക് ഒരുമിക്കാം. എങ്കിൽ അടുത്ത ദിവസം കാണാൻ വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.